വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് സ്ഥാപക പ്രസിഡന്റായിരുന്ന എം കൃഷ്ണൻ സ്മാരക കേശ അവാർഡുകൾ വിതരണം ചെയ്തു. മടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ രാജേന്ദ്രൻ എടത്തുംകര അവാർഡുകൾ വിതരണം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനിയും ദീർഘകാലം വടകര MLA വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് സ്ഥാപക പ്രസിഡന്റുമായ എം കൃഷ്ണന്റെ ഓർമ്മയ്ക്കായി ബാങ്ക് ഏർപ്പെടുത്തി വരുന്ന എം കൃഷ്ണൻ സ്മാരക കേശ അവാർഡുകളാണ് മടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വിതരണം ചെയ്തത്. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള 13 ഹൈസ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 10 തരത്തിലെ വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ബാങ്ക് പ്രസിഡന്റ് സി ഭാസ്കർ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത നോവലിസ്റ്റ് പ്രൊഫസർ രാജേന്ദ്രൻ എടത്തുംകര അവാർഡുകൾ വിതരണം ചെയ്തു. ഒറ്റ വഴിക്ക് ഒറ്റ തവണ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ എല്ലാ വിജയം. രണ്ടാമത്തെ ഒരു തവണ എന്നുള്ളത് പോലും ജീവിതത്തിലില്ല. അങ്ങനെ ഇരിക്കെ അയാള് ഉദയം ആകാശത്ത് തെളിഞ്ഞു വരുന്നത് കാത്ത് കാത്ത് അക്ഷമനായി മനസ്സ് കലങ്ങി തൻ്റെ കടപ്പുറത്ത് അരികിലുള്ള ഓരോരോ കല്ല് എടുത്ത് കടലിലേക്ക് മെല്ലെ മെല്ലെ എറിഞ്ഞ് നേരെ വരാം. നേരെ വരാനുള്ള എളുപ്പ വഴി അതുകൂടിയാണ്. ഒരു കല്ലെടുക്കുക, വെറുതെ കുളത്തിലേക്കോ കരയിൽ കടലിലേക്കോ എടുത്തിട്ട് ഓടണമെന്ന് നോക്കുക, ഒച്ചയുണ്ടാകുന്ന കേൾക്കുക. അങ്ങനെ കുറേ കല്ലുകൾ 10, 9, 60 കല്ലുകൾ അയാളിങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരുന്നു. അവസാന നിമിഷം സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ചപ്പോൾ അയാളുടെ കയ്യിൽ വീണ്ടും ഒരു കല്ലുണ്ട്. അവസാന കല്ല് അവരുടെ കല്ല് തീർന്നു. ആ കല്ല് കടലിലേക്ക് എറിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് അയാൾ അതുവരെ എറിഞ്ഞു കളിച്ചത് വെറും കല്ലുകളല്ലായിരുന്നു, അത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നക്കല്ലുകളായിരുന്നു. അതിലൊന്ന് മതിയായിരുന്നു അയാളുടെ ജീവിതത്തെ അനന്തകോടി കാലത്തേക്ക് ആഘോഷപരിതമാക്കി മാറ്റാൻ. ഒന്ന് വേണ്ട, ഒരു കഷണം മതിയായിരുന്നു. ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് AT ശ്രീധരൻ, വാർഡ് മെമ്പർ P പ്രസീത, ഹെഡ്മാസ്റ്റർ PP പ്രഭാകരൻ, PTA പ്രസിഡന്റ് TM രാജൻ, KP സജിത് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി K പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസിസ്റ്റന്റ് സെക്രട്ടറി M സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി ജോലി സാധ്യതകളുള്ളതും അനേകം വിദ്യാർത്ഥികൾ ജോലി നേടിയിട്ടുള്ളതുമായ മലബാറിലെ നമ്പർ 1 സ്ഥാപനം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, വടകര.